ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് February 5 സിസിലിയായിലെ വിശുദ്ധ അഗതയുടെ നാമധേയ തിരുനാൾ. 6-ാം നൂറ്റാണ്ട് മുതലുള്ള ഐതിഹ്യങ്ങളിൽ നിന്നുമാണ് വിശുദ്ധയുടെ രക്തസാക്ഷിത്വത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ചരിത്ര രേഖകൾ പ്രകാരം വിശുദ്ധ അഗത സിസിലിയായിലെ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച ഒരു കന്യകയായിരുന്നു. സിസിലിയായിലെ ഗവർണറായിരുന്ന ക്വിൻഡാസ് അവളെ കാണാനിടയാവുകയും അവളിൽ ആകൃഷ്ടയാവുകയും ചെയ്തു. പക്ഷേ വിശുദ്ധ അദ്ദേഹത്തിന്റെ പ്രേമം നിരസിച്ചു. ഇതിന്റെ ഫലമായി അവൾ ക്രിസ്ത്യാനിയാണെന്ന് കാരണം പറഞ്ഞ് ഗവർണറുടെ ന്യായാസനത്തിനു മുൻപിൽ ഹാജരാക്കി. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ പോലെ അടിമ ജീവിതം നയിക്കുന്നതെന്ന ന്യായാധിപന്മാരുടെ ചോദ്യത്തിന് അവളുടെ മറുപടി ഇപ്രകാരമായിരുന്നു: ഞാൻ ക്രിസ്തുവിന്റെ ഒരു ദാസിയാണ്, അതുകൊണ്ടാണ് ഞാൻ അടിമയെ പോലെ ജീവിക്കുന്നത്. എന്നിരുന്നാലും ക്രിസ്തുവിന്റെ അടിമയായിരിക്കുക എന്നത് ഏറ്റവും മഹനീയമാണ്, വിശുദ്ധ പ്രതിവചിച്ചു. ഇതിൽ കോപാകുലനായ ഗവർണർ ക്രിസ്തുവിലുള്ള വിശ്വാസം ഉപേക്ഷിച്ചില്ലെങ്കിൽ വളരെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വരുമെന്ന് അവളെ ഭീഷണിപ്പെടുത്തി. എന്നാൽ ധീരയായ വിശുദ്ധയുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: നീ എന്നെ വന്യമൃഗങ്ങൾക്ക് കൊടുക്കുമെന്നാണ് ഭീഷണിപ്പെടുത്തിയിരുന്നതെങ്കിൽ എറിഞ്ഞുകൊള്ളുക, ക്രിസ്തുവിന്റെ നാമം കേൾക്കുന്ന മാത്രയിൽ അവ ഇണങ്ങിക്കൊള്ളും. നീ അഗ്നിയാണ് പ്രയോഗിക്കുന്നതെങ്കിൽ സ്വർഗത്തിൽ നിന്നും മാലാഖമാർ ശാന്തിദായകമായ മഞ്ഞുതുള്ളികൾ എന്റെ മേൽ വർഷിക്കും. ക്രൂരമായ മർദ്ദനങ്ങൾ കഴിഞ്ഞപ്പോൾ വിശുദ്ധയെ തടവറയിൽ അടച്ചു. ഒരു ആഘോഷ സദ്യയ്ക്ക് പോകുന്ന പോലെയാണ് തല ഉയർത്തി പിടിച്ചുകൊണ്ട് അവൾ തടവറയിലേക്ക് പോയത്. തന്റെ യാതനകൾ അവൾ പ്രാർത്ഥനയിലൂടെ ദൈവത്തിന് സമർപ്പിച്ചു. അടുത്ത ദിവസം ന്യായാധിപന്റെ മുൻപിൽ നിൽക്കുമ്പോൾ അവൾ പ്രഖ്യാപിച്ചു: നീ എന്റെ ശരീരം നിന്റെ കൊലയാളികളെ കൊണ്ട് പിച്ചി ചീന്തുന്നില്ലെങ്കിൽ എനിക്ക് മറ്റുള്ള രക്തസാക്ഷികൾക്കൊപ്പം എന്റെ കർത്താവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. അധികം താമസിയാതെ അവളെ മർദ്ദന ഉപകരണത്തിനുമേൽ വരിഞ്ഞുകെട്ടി ചുട്ടുപഴുപ്പിച്ച ഇരുമ്പു കമ്പികൾ കൊണ്ട് പൊള്ളിച്ചു. കൂടാതെ അവർ വിശുദ്ധയുടെ മാറിടങ്ങൾ ക്രൂരമായി മുറിവേൽപ്പിച്ചു. ഈ മർദ്ദനങ്ങൾക്കിടയിലും അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു: മരണം വരെ എന്റെ ശരീരത്തിന്റെ പരിശുദ്ധി നിലനിർത്തണമെന്ന ആഗ്രഹം നിമിത്തം ഞാൻ ഇവിടെ തൂങ്ങിക്കിടക്കുന്നു. എന്റെ ദൈവമായ കർത്താവെ, എന്നെ സഹായിക്കണമേ. ക്രൂരന്മാരായ അവർ വിശുദ്ധയുടെ മാറിടങ്ങൾ കത്തികൊണ്ട് മുറിവേൽപ്പിച്ചപ്പോൾ വിശുദ്ധ ഗവർണറുടെ കാടത്തരത്തെ ഇപ്രകാരം ശാസിച്ചു: ദൈവഭയമില്ലാത്ത ക്രൂരനും കുപ്രസിദ്ധനുമായ ഭരണാധികാരി, നിന്നെ വളർത്തിയ മാതാവിനെ പോലെയുള്ള ഒരു സ്ത്രീയെ പീഡിപ്പിക്കുവാൻ നിനക്ക് നാണമില്ലേ? തിരികെ തടവറയിലെത്തിയപ്പോൾ അവൾ പ്രാർത്ഥിച്ചു: എന്റെ ദൈവമേ, എന്റെ പിടച്ചിൽ നീ കണ്ടില്ലേ എപ്രകാരം ഞാൻ യുദ്ധമുഖത്ത് പോരാടി? എന്റെ മാറിടങ്ങൾ മുറിച്ചു മാറ്റിയപ്പോൾ പോലും ഞാൻ ഭരണാധികാരികളുടെ ഉത്തരവുകൾ അനുസരിച്ചില്ല. ആ രാത്രിയിൽ ഒരു ആദരണീയനായ വൃദ്ധൻ അവളെ സുഖപ്പെടുത്തുവാനുള്ള മരുന്നുകളുമായി വിശുദ്ധയുടെ അരികിലെത്തി. വിശുദ്ധ പത്രോസ്ലീഹയായിരുന്നു അത്. എന്നാൽ വിശുദ്ധ വളരെ വിനയത്തോടുകൂടി തന്റെ മുറിവുകൾ അദ്ദേഹത്തെ കാണിക്കുവാൻ വിസമ്മതിച്ചു. എന്നെ അവിശ്വസിക്കാതിരിക്കൂ മകളെ, ഞാൻ ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസാണ്. ഇതിന് അവൾ ഇപ്രകാരം മറുപടി പറഞ്ഞു: ഞാൻ ഭൗമികമായ ഒരു മരുന്നുകളും എന്റെ ശരീരത്തിൽ പുരട്ടാറില്ല. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്നു. അവൻ എന്റെ വാക്കുകളാൽ എന്നെ സുഖപ്പെടുത്തിക്കൊള്ളും. പെട്ടെന്ന് തന്നെ അവൾ വിശുദ്ധ പത്രോസിനാൽ അത്ഭുതകരമായി സുഖം പ്രാപിച്ചു. എന്റെ യേശുവിന്റെ പിതാവേ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, കാരണം നിന്റെ അപ്പോസ്തലൻ എന്റെ മാറിടങ്ങൾ സുഖപ്പെടുത്തി. ആ രാത്രി മുഴുവനും ആ ഇരുട്ടറയിൽ ഒരു തിളക്കമാർന്ന ഒരു പ്രകാശമുണ്ടായിരുന്നു. ഇതുകണ്ട കാവൽക്കാർ ഭയം നോടിയപ്പോൾ സഹതടവുകാർ അവളോട് രക്ഷപ്പെടുവാൻ ആവശ്യപ്പെട്ടെങ്കിലും ദൈവസഹായത്താൽ സുഖം പ്രാപിച്ച ഞാൻ എന്നെ സുഖപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത ദൈവത്തെ ഏറ്റുപറയേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് നിരസിച്ചു. 4 ദിവസങ്ങൾക്ക് ശേഷം അവളെ വീണ്ടും ന്യായാധിപന്റെ മുൻപിൽ കൊണ്ടുവന്നു. അവൾ സുഖപ്പെട്ട് കണ്ട ന്യായാധിപൻ അത്ഭുതപ്പെട്ടു. എന്നിരുന്നാലും അവൾ തങ്ങളുടെ ദൈവത്തെ ആരാധിക്കുവാൻ അദ്ദേഹം നിർബന്ധിച്ചു. ഇത് യേശുവിലുള്ള തന്റെ വിശ്വാസം വീണ്ടും ഏറ്റുപറയുന്നതിന് അവളെ പ്രേരിപ്പിച്ചു. ഇതിനെ തുടർന്ന് ഗവർണറുടെ ഉത്തരവ് പ്രകാരം അവർ വിശുദ്ധയെ കൂർത്ത കുപ്പിച്ചില്ലുകൾക്കും ചുട്ടുപഴുത്ത കൽക്കരിക്കും മുകളിൽ ഉരുട്ടി. ആ നിമിഷം മുഴുവൻ നഗരത്തെയും കുലുക്കിക്കൊണ്ടൊരു വലിയൊരു ഭൂകമ്പമുണ്ടായി. 2 ഭിത്തികൾ ഇടിഞ്ഞു വീഴുകയും ഗവർണറുടെ 2 സുഹൃത്തുക്കൾ അതിൽപ്പെട്ട് മരിക്കുകയും ചെയ്തു. ജനരോഷത്തെ ഭയന്ന് പകുതി മരിച്ച വിശുദ്ധയെ തടവറയിലിടുവാൻ ഗവർണർ ഉത്തരവിട്ടു. ആ തടവറയുടെ മധ്യത്തിൽ നിന്ന് കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് തന്റെ അവസാന നിമിഷം ഇങ്ങനെ പ്രാർത്ഥിച്ചു: എന്റെ കർത്താവായ യേശുവേ,
നല്ല ഗുരുവേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. മർദ്ദകരുടെ പീഡനങ്ങൾക്ക് മേൽ നീ എനിക്ക് വിജയം സമ്മാനിച്ചു. ഇനി നിന്റെ നിത്യാനന്ദത്തിൽ വസിക്കുവാൻ എന്നെ അനുവദിച്ചാലും. ഇപ്രകാരം പ്രാർത്ഥിച്ച ഉടനെ വിശുദ്ധ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു. അവൾ മരിച്ച ഒരു വർഷം കഴിഞ്ഞപ്പോൾ കാറ്റാനിയ നഗരത്തിൽ യജ്ഞ അഗ്നിപർവ്വത വിസ്ഫോടനം മൂലം വൻ നാശനഷ്ടങ്ങളുണ്ടായി. ഈ സമയത്ത് മരണഭീതിയുമായി വിശുദ്ധയുടെ കബറിടത്തിൽ അപേക്ഷിച്ചു കൊണ്ടെത്തിയവരിൽ നിരവധി വിജാതീയരും ഉണ്ടായിരുന്നു. വിശുദ്ധയുടെ മുഖാവരണം ഇളകിമറിഞ്ഞ് വരുന്ന അഗ്നിജ്വാലകൾക്ക് നേരെ പിടിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ആ അപകടം ഒഴിവായി. സിസിലിയിലെ കറ്റാനിയായിൽ വിശുദ്ധയുടെ കബറിടം ഇന്നും വളരെയേറെ ആദരിക്കപ്പെട്ടു വരുന്നു. കന്യകയായി ക്രിസ്തുവിന്റെ മണവാട്ടിയായി തുടർന്നതിന്റെ ഫലമായി വിശുദ്ധ അഗത സഹിച്ച പീഡനങ്ങൾ നാം കണ്ടു കഴിഞ്ഞു. ക്രിസ്തീയ പാതയിൽ, വിശ്വാസത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകുമ്പോൾ പീഡകളും കഷ്ടപ്പാടുകളും അതുപോലെ തന്നെ പ്രലോഭനങ്ങളും നമുക്ക് മുതൽക്കൂട്ടാണ് എന്ന് വിശുദ്ധ അഗതയുടെ ജീവിതം കാണിച്ചു തരുന്നു. അവൾ അനുഭവിച്ച പീഡകൾക്ക് മുൻപിൽ നാം അനുഭവിക്കുന്ന കഷ്ടതകളും പ്രയാസങ്ങളും എത്രയോ ലളിതമാണ്. ശുഭദിനം.